നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. ജയ്പൂരിൽ വെച്ച് നടന്ന റോയൽ മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയി നാടിന് അഭിമാനമായിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശി ഹിനായൽ. 50 മത്സരാർത്ഥികൾ പങ്കെടുത്ത റോയൽ മിസ് ഇന്ത്യ കോമ്പറ്റീഷനിലാണ് പെരിന്തൽമണ്ണ സ്വദേശിയായ 24-കാരി ഹിന എൽസ സെക്കൻഡ് റണ്ണറപ്പ് ആയത്. വിജയിയെ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ആദരിച്ചു. റോയൽ പ്രൊഡക്ഷൻ ഹൗസ് പ്രസന്റ് മിസ്റ്റർ മിസ് ആൻഡ് മിസ്സസ് കിഡ്സ് ഇന്റർനാഷണൽ മെയിൻ ഫീമെയിൽ കാറ്റഗറി സെക്കൻഡ് റണ്ണർ ടൈമിൽ ജാതാ ഹേ ഹിന എൽസ കോ ഇക് ബാർ ആപ് സബ്കി സോർദാർ സി താലിയാ ഹോതി പ്ലീസ് കം ഓൺ എവരിവൺ. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടത്തിയ റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ 3rd സ്ഥാനം നേടി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ഹിന എൽസ. വിജയം കൈവരിച്ച് നാട്ടിലെത്തിയ ഹിന എൽസയ്ക്ക് വൻ സ്വീകരണമാണ് നാട്ടിൽ നൽകിയത്. പെരിന്തൽമണ്ണയിലെ പ്രമുഖ ജ്വല്ലറിയായ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആദരവും നൽകി. പെരിന്തൽമണ്ണയിൽ നമുക്ക് നിരവധി പേരെ അതേവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുട്ടിന്റെ കാര്യം അറിഞ്ഞ പാടെ തന്നെ നമ്മള് മാനേജ്മെന്റിന് ഭാഗത്തുനിന്ന് പെട്ടെന്ന് പറഞ്ഞു ആദരിക്കണം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് നമുക്ക്. മോഡലിംഗ് രംഗത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ കഴിവുള്ള കുട്ടികൾ ഇനി മുന്നോട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെല്ലാവിധ സപ്പോർട്ടും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടാവും. രാജസ്ഥാനിലെ മോഡലിംഗ് മേഖലയിൽ പ്രശസ്തരായ റോയൽ പ്രൊഡക്ഷൻ ഹൌസാണ് മത്സരം സംഘടിപ്പിച്ചത്. 4 വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 50 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഏക മത്സരാർത്ഥിയായിരുന്നു ഹിന എൽസ. വളരെയധികം സന്തോഷമുണ്ട്. എന്റെ നാട്ടിൽ തന്നെ ദുബായ് ഗോൾഡിൽ എനിക്ക് വലിയൊരു ആദരവ് കിട്ടി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് ആണ്, അതിൽ നമ്മുടെ ഫസൽക്കനോടാണ് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ആദരവ് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. നോർത്ത് സൈഡിൽ നിന്ന് തന്നെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. സൗത്തിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ഞാൻ എനിക്കിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. 3 റൗണ്ട്സ് തന്നെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ തന്നെ സെക്കൻഡ് റണ്ണറപ്പ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും എല്ലാം മുന്നിനൊന്നും മെച്ചമായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. 5 മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹിന സ്വന്തമായി നടത്തുന്ന ബയാട്രിക്സ് എന്ന മോഡലിംഗ് കമ്പനിയുടെ CEO കൂടിയാണ്. 24-കാരിയായ ഹിന 2020 കേരളത്തിലെ യങ്ങസ്റ്റ് CEO ആയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പെരിന്തൽമണ്ണ പൊന്നിയാംകുറിശ്ശിയിലെ ഹുസൈനിന്റെയും സാജിതയുടെയും മകളാണ് ഹിന. നിലവിൽ എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ ഹിന എൽസ മോഡലിംഗ്, ആക്ടിംഗ്, ഡബ്ബിംഗ് എന്നീ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മോഡലിംഗ് ചെയ്യണം. അപ്പോ ഒരു ടൈറ്റിലൊക്കെ കിട്ടണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു പെരിന്തൽമണ്ണ, പിന്നെ അതുപോലെ തന്നെ ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ രീതിയിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയതും ഇങ്ങനെ ഒരു ടൈറ്റിൽ കിട്ടാനും എല്ലാം എനിക്ക് അവിടെ എത്തിയിട്ടാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് കേട്ടതാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴേ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മലപ്പുറം ആണെങ്കിലും, മലപ്പുറം ഒരു പെരിന്തൽമണ്ണ, ഇവിടെ ആണെങ്കിലും നമുക്ക് ഒരു കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരു കുട്ടി നല്ലൊരു പെജൻ കോമ്പറ്റീഷൻ വിൻ ചെയ്യണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് മുസ്ലിം ഗേൾസ് ഒരുപാടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ചെയ്യണം, ഇതിനു വേണ്ടി മുന്നോട്ട് വരണം. എന്നാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൈൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. റോഷൻ, യാറാലിൻ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജാം ജൂം ഹൈപ്പർമാർക്കറ്റ്, എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്.